സഹീഹായ ഹദീസിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഒരു ചരിത്രമുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം റൈറ്റ് ബ്രദേഴ്സൊക്കെ ഫ്ലൈറ്റ് കണ്ടുപിടിക്കേണ്ട മുമ്പ് അന്തരീക്ഷത്തിൽ കാറ്റിൽ സഞ്ചരിച്ച മഹാനായ നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിലൂടെ സഞ്ചരിച്ചു. ഖുർആൻ തന്നെ പറഞ്ഞു, ഉദുവുഹ ഷഹ്റുൻ വറവാഹുഹ ഷഹ്റുൻ. രാവിലെ ഒരു ട്രിപ്പ് അടിച്ചാൽ ഒരു മാസം എടുത്ത് ചെയ്യുന്ന യാത്ര, അതായത് രാവിലത്തെ ഒരു ട്രിപ്പ്, രാവിലെ അങ്ങ് തുടങ്ങി ഉച്ചയ്ക്ക് മുമ്പ് അത് ഹാൾട്ട് ചെയ്യും. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കാറ്റ് അത് യാത്ര ചെയ്യുന്നത് 40 ദിവസം എടുക്കുന്ന യാത്രയാണ്. ഏകദേശം 2000 കിലോമീറ്റർ. ഇന്ത്യയിലേക്കൊക്കെ ലോങ് ട്രിപ്പ് വന്നിട്ടുണ്ടെന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ കാറ്റിലൂടെ സഞ്ചരിക്കുന്ന ഒരു രംഗം. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകനാണ് സുലൈമാൻ അലൈഹിസ്സലാം. ഇവരൊക്കെ ഫലസ്തീൻകാരാണ് കേട്ടോ. ദാവൂദ് നബിന്റെ ഖബറുള്ള ഫലസ്തീനിലാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെതും ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരത്ത് എവിടെയാണ് അത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല എന്നാണ്. അവരൊക്കെ ഫലസ്തീൻകാരാണ്. അപ്പോ ഒരു കർഷകൻ കൃഷിയിടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ കാറ്റിലൂടെ ഇവരിങ്ങനെ പോകുന്നത് കാണുന്നത്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവേ, ദാവൂദ് നബിയുടെ മക്കൾക്ക് എത്ര വലിയ അനുഗ്രഹമാണ് റബ്ബേ നീ നൽകിയിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു ഈ അത്ഭുതം കൊണ്ട്. لقد اوتي آل داوود خيرا كثيرا. അല്ലാഹുവേ, ദാവൂദ് നബിയുടെ കുടുംബത്തിന് നീ വലിയ അനുഗ്രഹം നൽകിയല്ലോ. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉടനെ ഉത്തരവിട്ടു, ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറക്കുക നേരത്തുള്ളൂ, അത് അലുമിനിയത്തിന്റെ കൂട്ടിലാണെങ്കിലും അല്ലെങ്കിലും ഇറ്റ്സ് എ ഫ്ലൈറ്റ് എന്നല്ലേ പറയാം. അവർ ലാൻഡ് ചെയ്തു. സുലൈമാൻ നബി അലൈഹിസ്സലാം ഉറുമ്പിന്റെ ശബ്ദം കേൾക്കുന്ന ആളാണ്. അല്ലെ, ഒരു മനുഷ്യൻ, വലിയൊരു മനുഷ്യൻ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ കേൾക്കാണ്ടിരിക്കുമോ? ഉറുമ്പ് സംസാരിച്ചത് കേട്ടു എന്ന് ഖുർആൻ സൂറത്തുൻ നംലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ലാൻഡ് ചെയ്തു, മൂപ്പരുടെ വയലിൽ ലാൻഡ് ചെയ്തു. ഇവിടെ അടുത്തേക്ക് വരിന്ന് പറഞ്ഞു. നിങ്ങൾ എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചു. രാജാവല്ലേ, ലോകം ഭരിച്ച രാജാവല്ലേ, ബഹുമാനപ്പെട്ടവരെ പിടിച്ച് എന്നെ ശിക്ഷിക്കോ? ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. നീ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. പറഞ്ഞു, ഞാൻ പറഞ്ഞു സുബ്ഹാനല്ലാഹ് ലഖദ് ഊചി ആലു ദാവൂദ ഖൈറൻ കസീറ. ദാവൂദ് നബിയുടെ കുടുംബത്തിന് വല്ലാത്ത അനുഗ്രഹമാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. ലഖദ് ഊചി ആലു ദാവൂദ ഖൈറൻ കസീറ. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് വലിയ ഖൈറാണ് കിട്ടിയത്. അപ്പൊ സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ ഒരു കാര്യം പഠിച്ചു. ഇത് സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണ്. തങ്ങൾ പറഞ്ഞു, യാ അബ്ദല്ലാ, നിങ്ങൾക്കറിയുമോ, ഇന്ന ഖൗലക സുബ്ഹാനല്ലാഹ്, നിങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു വാക്ക് ഖൈറു മിമ്മാ ഊചി ആലു ദാവൂദ്, ദാവൂദ് നബിയുടെ മക്കൾക്ക് നൽകപ്പെട്ട എല്ലാ സമ്പത്തിനേക്കാളും ശ്രേഷ്ഠമാണ് നിങ്ങൾ ആ പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് എന്ന് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. അപ്പോഴവർക്ക് സമാധാനമായത്, ലോകത്തുള്ള എല്ലാം കിട്ടുന്നതിനേക്കാളും നമുക്ക് എത്ര സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റൊരു ദിവസം. വെറുതെ വടയും പറഞ്ഞെടുക്കാതെ കുറച്ച് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലിയാൽ നമ്മൾ ആഖിറത്തിലേക്ക് പോകുന്ന ആ ഒരു യാത്രയിൽ എത്ര നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്ര ബാലൻസ് കയറുമായിരുന്നു. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലോകത്തെ സമ്പാദ്യം കിട്ടുന്നതിനേക്കാളൊക്കെ വലുതാണത് പറഞ്ഞാലൊന്നും. എന്നാലും പൈസക്ക് പൈസ തന്നെ വേണ്ട എന്നാ കാര്യങ്ങളെ മനസ്സിൽ തോന്നുക അല്ലേ. അപ്പോൾ അതിനേക്കാളും വലുതാണ്. അപ്പം ഉമ്മമാർ പറയും, എൻ്റെ കുട്ടിക്ക് എന്നാലും ഇപ്പോൾ ഗൾഫിൽ ജോലി വേണ്ടേ, സുബ്ഹാനല്ലാഹ് കഴിഞ്ഞിട്ട് പോരെ എന്ന്. അല്ലമ്മ, അതിനേക്കാളും വലുത് സുബ്ഹാനല്ലാഹ് തന്നെയാണ്. അത് തിരിച്ചറിയാൻ പറ്റണം. പൈസ അല്ല കഷ്ടപ്പാടാണ്, എന്നാലും സുബ്ഹാനല്ലാഹ് തന്നെയാണ് വലുത്. പൈസ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നാലും സുബ്ഹാനല്ലാഹാണ് വലുത്. എന്താ വാക്കിനർത്ഥം എന്നറിയോ? അല്ലാഹുവേ, ഒരു ന്യൂനതയും ഒരു കുറവും ഇല്ലാത്തവനാണ് റബ്ബേ നീ. നമുക്കൊക്കെ കുറവുണ്ടാവും, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, എന്തൊക്കെ ഡിഫക്റ്റ് ഉണ്ടാവും, എന്തൊക്കെ കുറവുകൾ മനുഷ്യന്മാർക്കുണ്ടാവും. അല്ലാഹുവിന് ഒരു കുറവുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ് ഖൈറും മിമ്മാ ഊതിയ ആലു ദാവൂദ്. അല്ലാഹുവിന് ഒരു ന്യൂനതയുമില്ല, നമുക്കൊക്കെ ന്യൂനതയുമില്ല. ചിലത് അല്ലാഹു മറച്ചു വെക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് മാത്രം. ഒരു ന്യൂനതയുമില്ലാത്ത പെർഫെക്റ്റ്
and self eternal adana allah subhana allah nu paranja allah you are transcendent allah ella vidhathilulla nyunadagalil ninnum parishuddhanana allah jalla jalalu അള്ളാഹുവിനെ ഒരു ന്യൂനതയും ഇല്ല പടച്ച് അത് മനസ്സറിഞ്ഞങ്ങ് പറഞ്ഞാൽ ഇതല്ലേ അള്ളാഹു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതിനല്ലേ ഭൂമിയിലേക്ക് പടച്ചു വിട്ടത്. ടു ചെരിഷ് അള്ളാഹു, അള്ളാഹുവിനെ വാഴ്ത്താനും പുകഴ്, അല്ലാതെ ആരെയും നമ്മൾ പുകഴ്ത്തേണ്ടത്?